പ്രൈസ് ലോർഡ്. കാലങ്ങളും സമയങ്ങളും നഷ്ടപ്പെട്ടു എന്നോർത്ത് ഭാരപ്പെട്ടിരിക്കരുത്. മോശയ്ക്ക് 40 വർഷം നഷ്ടപ്പെട്ടു, യാക്കോബിന് 14 വർഷം നഷ്ടപ്പെട്ടു, അങ്ങനെ ഒത്തിരി വിശുദ്ധന്മാർക്ക് ഒത്തിരി സമയങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കർത്താവ് അവരെ വിളിക്കുമ്പോൾ അവരോട് പറയുന്നത് നഷ്ടപ്പെട്ടു എന്നല്ല, ഇതാകുന്നു സുപ്രസാദ കാലം. നിന്റെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിക്കാനുള്ള സമയം ഇന്നലെ അല്ലായിരുന്നു, അതിന്നായിരുന്നു. എന്റെ സമയത്തിൽ നീ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി പുറകോട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കേണ്ട, വാ നമുക്ക് മുൻപോട്ട് പോകാം. ആ വലിയ ദൈവമഹത്വത്തിലേക്ക് പോകാം, ആ വലിയ ദൈവ പദ്ധതിയിലേക്ക് പോകാം. ഇന്ന് ഈ പ്രഭാതത്തിലും കർത്താവ് അത് തന്നെ പറയുന്നു. ഇന്നലകളെ നഷ്ടങ്ങളെ ഓർത്ത് ഭാരപ്പെടേണ്ട, കർത്താവ് പറയുന്നു ഇതത്രേ നിന്റെ ജീവിതത്തിൻ്റെ സുപ്രസാദ കാലം. ഞാൻ പ്രവർത്തിക്കുന്ന എൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന സമയത്തിൽ നീ എത്തിയിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നഷ്ടങ്ങളിലും തകർച്ചകളിലും കടന്നുപോയ പ്രിയപ്പെട്ടവരെ, കർത്താവ് അതിനെ ഓർത്ത് ദുഃഖിക്കാതെ മുൻപോട്ട് കർത്താവ് ഒരുക്കുന്ന അത്ഭുതകരമായ മഹത്വപൂർണമായ ആ വലിയ ദൗത്യത്തിലേക്ക് കർത്താവ് മുമ്പിൽ നടന്ന് ഇവരെ പുറകിൽ കുട്ടിക്കൊണ്ടുപോകുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവെല്ലാം ചെയ്ത് തീർന്ന സമയമല്ലല്ലോ, മറിച്ച് വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി അവരിൽ ചെയ്ത് തുടങ്ങുന്ന സമയമാണല്ലോ. യേശുവിൻ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.